സൗകര്യമുണ്ട്. റൂംസുകളൊക്കെ കണ്ടുപിടിക്കാനൊരു കുറച്ച് സമയം എടുത്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ്. നമ്മൾ ക്യാബിന് ഇറങ്ങിയതിന് ശേഷം തിരിച്ചു വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട്, കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് ഓക്കെ. പിന്നെ ഫുഡ്, ഓ ഫുഡിൻ്റെ കാര്യം പറയാതില്ലേ. ലൈഫിലെ ഫസ്റ്റിലെ ഷിപ്പ് യാത്രയാണ് ഇത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫുൾ നൈറ്റ് ഞങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ ടീംസ് എല്ലാവരും ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. ശരിക്കും ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ, ട്രാവലിംഗ് സിക്നസ് വല്ലതും വരുമോ എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങള് ശരിക്കും ഫുൾ ടൈം എൻജോയ് ചെയ്യാണ് ചെയ്തത്. മനസ്സ് നമ്മൾ ഷിപ്പിന്ന് പുറത്തിറങ്ങിയപ്പോൾ, ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഇത് ഇത്രയും വേവ്സ് ഇത്രയും ഷിപ്പ് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലേ. ഞങ്ങൾ ഷിപ്പിനകത്തായ സമയത്ത് നമ്മൾ ചെറിയൊരു മൂവ്മെന്റ് അറിയുന്നുണ്ട്, പക്ഷെ പുറത്തെത്തിയിട്ട് ലഗേജ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ലഗേജ് ഒക്കെ എടുക്കുമ്പോൾ അവർ എത്രയും ബുദ്ധിമുട്ടിയാ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ അത് അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷിപ്പ് മിനിക്കോയിൽ ലൈനിലെല്ലാം എത്തിയപ്പോഴത്തേക്കും വെള്ളം അറിയാമല്ലോ, പക്കാ ട്രാൻസ്പെറൻ്റാ, നമുക്ക് അടിയിൽ ക്ലിയർ ആയിട്ട് കാണാം, എക്സലന്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ പീക്കോക്ക് ഇല്ല, അതിൻ്റെ ഒരു ടെക്സ്ചറിൽ വരുന്ന മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണുമ്പോഴത്തേക്കും. വെള്ളത്തിൻ്റെ ആ ഒരു പാലത്തിൻ്റെ അടിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും പീക്കോക്കിൻ്റെ കളറുള്ള മീൻ ഇങ്ങനെ പോകുന്നു. പിന്നെ ഒരു റെഡ് കളറുള്ള മീനും ഉണ്ട്, ഒരു ഷൈനിങ് ആയിട്ടുള്ളത്. അത് നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാം കണ്ടപ്പോഴും നമ്മുടെ കേരളമൊക്കെ പോലെ തന്നെ നിറയെ തെങ്ങുണ്ട്, കടല്, വെള്ളം, ഭയങ്കര രസമായിരുന്നു എല്ലാം കാണാൻ. ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ബാക്കിലോട്ടൊക്കെ നോക്കി ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആരും ഇവിടെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ. നമ്മൾ പറഞ്ഞ ഒരു ലാംഗ്വേജിലെ സോങ്, പക്ഷെ നല്ല നല്ല രസമുള്ള ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഞങ്ങൾ ഹാപ്പി ആയിരുന്നു അതൊക്കെ കണ്ട്. മർഹബാ മർഹബാ മർഹബാ.
ദിവസവും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതുള്ളത് ഇനി ടാസ്ക് ആണ് വരാൻ പോകുന്നത്. അത് അടിപൊളിയായി ഞങ്ങൾ ചെയ്യും. സീസൺ 2 കോപവേർഡ് ബൈ MM TV Ltd ആൻഡ് ചാക്സൺ കുക്ക്വെയർ. ഇന്നത്തെ എന്റർടൈൻമെന്റ് എപ്പിസോഡ് ലൈറ്റർ എപ്പിസോഡ്. ടാസ്ക് ഒന്നുമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പറയുക, കാര്യങ്ങളെല്ലാം പറയുക, ഇത്രയും മാത്രമാണ് ഇതുവരെ നടക്കുന്നത്. കാക്കുത്തേ എന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ പേര്. കാരണം കാക്കുത്തേ ആരാണ്, ഞാൻ ആരാണ് എന്ന ചോദ്യങ്ങളിലൂടെ ഉള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾറെഡി 5 കപ്പിള് ഇവിടെ കളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ 6-ാമത്തെ കപ്പിളെ ഞാൻ വിളിക്കാം. 6-ാമത്തെ കപ്പിൾ അറേഞ്ച് മാരേജിൽ നിന്നുമാണ്, ടോം ആൻഡ് ടീന. ഓക്കെ, സോ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, ഇവിടെ എല്ലാവരും ടോമിനെ ടൊമേറ്റ എന്നാ വിളിക്കുന്നത്. ആ ടൊമേറ്റന് ഒരു ചെറിയ പാട്ട് കൂടെ ഉണ്ട് വിളിക്കുമ്പോ, അല്ലേ? അതൊരു ടോണിലാണ് ഇവര് വിളിക്കുന്നത്. അല്ലാട്ടോ, ഞാൻ ടോംചേട്ടാന്നാണ് വിളിക്കുന്നേ. ഇവരാണെങ്കിൽ അത് കുറച്ചും കൂടി അങ്ങ് നീട്ടിട്ട് ടോമേറ്റാന്ന് വിളിച്ച് കളിയാക്കാം. നിങ്ങളിലെ തമാശക്കാരൻ അല്ലെങ്കിൽ തമാശക്കാരി ആര്? ഏറ്റവും കൂടുതൽ ഹ്യൂമർ സെൻസ് ഉള്ള ആർക്കാ? ടോം. ടോമിനാണ് ജനറലി സെൻസ് ഓഫ് ഹ്യൂമർ കൂടുതൽ. അതെ, പെട്ടെന്ന് പറഞ്ഞാലും ടീന ചിരിക്കുന്നോണ്ടാണോ? ചിരിച്ചോളൂ. ഇല്ല, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ചിലപ്പോ മണ്ടത്തരായി പോകുമ്പോ കോമഡി വരുന്നാണോ എന്നും ഈ പറഞ്ഞാൽ എനിക്കറിയില്ല. കുളി പതിവില്ലാത്ത വ്യക്തി. പറയട്ടെ, ടോഞ്ചന ഷട്ടിൽ കളിക്കാനായിട്ടൊക്കെ പോവേ. അപ്പൊ കൊറേ നേരം 2-3 മണിക്കൂറൊക്കെ ഇവര്. സത്യം പറയാം, ഇവിടെ വന്നേ പിന്നെ ടോഞ്ചന ശരിക്കും കുളിക്കുന്നു. ഈ കടലിലേക്ക് അങ്ങ് ഇറങ്ങി പോകുമ്പോ മിനിക്കോയി വന്നിട്ടാണ് ടോമയുടെ ശരി കുളിക്കുന്നത്. ഷട്ടിലൊക്കെ കളിച്ചിട്ട് വരുമ്പോ വീട്ടിലെല്ലാരും പറയും, എടാ കുളിച്ചിട്ട് കിടക്ക്. ഓ, എനിക്ക് വയ്യ, ക്ഷീണിച്ച്. അങ്ങനെ കയറി കിടക്കും. എവിടെയാന്ന് വെച്ചാ നല്ല മടിയാ. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് മടിയാണ് കുളിക്കാനായിട്ട്. പക്ഷെ ടോഞ്ചനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറഞ്ഞു എനിക്ക്. അടുത്ത ചോദ്യം. ഓക്കെ ടോം, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പ്രോഗ്രാം കഴിയുന്നവരെങ്കിലും അടുത്ത ചോദ്യം. തിരിഞ്ഞു, നിങ്ങളിൽ പക്വത കുറവ് ആർക്കാണ്? അതെ, ഷട്ടില് കളിച്ചിട്ട് ഒന്ന് കുളിക്കാത്ത ആൾക്ക് പക്വത കുറവ് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇവര് ഇവരാണെങ്കിൽ ഇരട്ടയാണല്ലോ. അപ്പൊ അതറിയില്ല നമുക്ക്. ആ, ഇവര് ഇരട്ടയാ. ഇതിന് ഒരുപോലെ ഒരെണ്ണം കൂടി ഉണ്ട്. ടോം ആൻഡ് ജെറി അല്ല, ആൻജൂസ് എന്നാ പേര്. മൂന്ന് പേരെ ഇവര്, താഴൊരു അനിയനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവര് ഇരട്ടകള് രണ്ടും ഉണ്ടല്ലോ, രണ്ടും കണക്കാ. ഈ പറഞ്ഞ പോലെ ഞങ്ങള് കസിൻസ് കൊറേ പിള്ളേരുണ്ട്. അല്ലെ, ഏറ്റവും കൊച്ചു കൊച്ചു എവിടെയുണ്ടോ അവിടെ ഇവർ രണ്ടുപേരും ഉണ്ടോ. ഭയങ്കര അവരങ്ങനെയാ. ഇളയവൻ നല്ല, അവൻ നല്ല ബുദ്ധിപരമായിട്ടുള്ള കാര്യം. രണ്ടുപേരാണ് കുഞ്ഞു പിള്ളേരെ പോലെ. ഇപ്പോഴും ഇവരിപ്പോ ഇവര് ടോഞ്ഞിട്ട് ടോഞ്ഞിട്ട് വിളിക്കണെന്താണെന്നറിയോ? ഇവര് ഞാൻ ഇങ്ങനെ പോകുമ്പോഴാണ്,
ഇങ്ങനെ വിളിച്ചിട്ടേ ഇരിക്കും ഞാൻ എപ്പോഴും. അമ്മയും മോനുമാണ് ഇവിടെ പലർക്കും ഒരു ആഗ്രഹമുണ്ട്, അടുത്ത ജന്മത്തിന് ടീനന്റെ മക്കളായി ജനിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം ജനിക്കാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ബളായി പറയുന്ന വ്യക്തി ആര്? പണ്ട് ഞാൻ യു കെയിലുണ്ടായിരുന്നപ്പോൾ യു കെയിലുണ്ടായിരുന്നപ്പോ രണ്ടു മൂന്ന് ആഴ്ച നെവിൻ പോളി എന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു. കാര്യം ആ ഷൂട്ടിന്റെ സമയത്ത് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെ, അവളാണ് ചോദിച്ചത്. അതാണ് അവളെ ചോദിച്ചത് എന്താ അറിയാമോ നമ്മള് ഫസ്റ്റ് ടാസ്ക് ചെയ്തില്ലേ. പുള്ളിക്കാരി ഇതേമാരിണ്ടെ, പുള്ളിക്കാരി ഫസ്റ്റ് ടാസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ വെള്ളത്തില് ഇറങ്ങിപ്പോളം കുടിച്ച് കാരണം അത് അതിന്റെ അടിയിൽ പോയിട്ട് ഒടുക്കത്താഴമാണ്. ഇത് നോക്കി തപ്പിയിട്ട് സാധനം കാണണമില്ല. അതിന്റെ അവിടെ കഴിച്ചു പിടിച്ച് പിടിച്ച് മേലെ വന്നു കഴിയുമ്പോ ടോഞ്ഞിട്ട് മുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ മീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പൊട്ടത്തരങ്ങൾ പുള്ളിക്കാരിക്ക് ഉണ്ട്. പൊട്ടത്തരം ചോദിക്കും, അപ്പൊ ഞാൻ പറയാം ഒരു അടി അടിക്കാനുള്ള സ്ഥലം തരും. അവസരം കൊടുക്കും. ഓക്കെ, അവളെ ഓടിക്കണമെങ്കിൽ അടിച്ച്. കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം ഈശ്വരനെ മണിയടിക്കുന്ന വ്യക്തി ആര്? പ്രാർത്ഥിക്കും എപ്പോഴെല്ലാ ദിവസവും രാത്രി ആണേലും പ്രാർത്ഥിച്ചിട്ട് വീട്ടിലാണേലും പ്രാർത്ഥിക്കാതെ കിടത്തില്ല, അതൊരു കാര്യമുണ്ട്. അപ്പൊ കാര്യസാധ്യത്തിനല്ല. കണ്ടെസ്റ്റന്റ്സിന്റെ ചോദ്യം, ആർക്കാണ് കുറച്ചെങ്കിലും ബോധമുള്ളത്? കുറച്ചെങ്കിലും ബോധം അവസാനത്തെ ചോദ്യത്തിന് ടീനയ്ക്ക് തന്നെ കുട്ടി കൊടുത്തത്. ടീന പറഞ്ഞ എല്ലാം ശരി അല്ലേ? സമ്മതിച്ചു. ഇനി നമ്മൾ അടുത്തതായി വിളിക്കാൻ പോകുന്ന കണ്ടെസ്റ്റന്റ്സ് അറേഞ്ച് മാരേജിൽ നിന്നുമാണ് ഡോക്ടർ ആദർശ് ആൻഡ് ഡോക്ടർ ശ്യാമ. പ്ലീസ് ഡോണ്ട് ഡു, എടുത്തോളൂ പൊസിഷൻ, നിന്നോളൂ. റെഡി? നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? എനിക്കാണ് കൂടുതൽ ഫാൻസ്. അപ്പൊ ശ്യാമയും ആദർശനെ തന്നെയാണ് അടിച്ചത്. സമ്മതിച്ചു തന്നിട്ടോ ശ്യാമയും ആദർശന കൂടുതൽ ഫാൻസ്? അത് കോളേജിലുള്ള സമയത്ത് മുമ്പ് തള്ളി വിടാറുണ്ട്, കുറെ പ്രപ്പോസൽസ് ഇങ്ങോട്ട് വരാറുണ്ട്, അല്ല തള്ളി വിടുന്നല്ല, കുറച്ച് കോളേജ് ചെറിയൊരു ശ്രീകൃഷ്ണൊക്കെ ആയിരുന്നു വന്നപ്പോ. അപ്പൊ ആ സമയത്ത് ഇതുപോലെ കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യമായിട്ട് പറഞ്ഞു പോയി. അല്ല, ഇപ്പൊ കല്യാണം കഴിച്ചില്ലേ? ശ്യാമക്കാട്ടോ. ആരാണ് കൂടുതൽ റൊമാന്റിക്? എന്താ വെച്ചാലേ, പൊതുവെ ഇപ്പൊ ഇത് ഇവിടെ ലൊക്കേഷൻ, നമ്മൾ ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ ഞാൻ പൊതുവെ കുറച്ച് സെൻസിറ്റീവ്, എന്തെങ്കിലും കാര്യത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ ജോലിന്റെ കാര്യമൊക്കെ ആയിട്ട് എപ്പോഴും അത്ര ഒരു റൊമാന്റിക് ഓക്യുപൈഡ് ആണ്. അപ്പോ അവളാണ് എപ്പോഴും കുറച്ചും കൂടി റൊമാന്റിക് ആയിട്ട് എന്നിട്ട് പറയും നിങ്ങൾ തീരെ ഒരു ഉഷാറില്ല അങ്ങനെ. റൊമാൻസ് അത് മാത്രമല്ല, ലൈക് നമ്മള് എവിടെയെങ്കിലും പോയതായിരിക്കും നമ്മൾ ഓൺ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എവിടെയെങ്കിലും പരിചയക്കാരാണ്, അവിടെ സ്റ്റക്കാ, അവിടെ വർത്താനം പറഞ്ഞു ഒരു മണിക്കൂർ അങ്ങ് പോകും, നമ്മളെ ടൈം അങ്ങ് പോകും, ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലും പോകേണ്ടി വരും. അതേപോലെ എപ്പോഴും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടാവും, ചിലപ്പോ കാര്യം ഉള്ളതെങ്കിലായിരിക്കും, ചിലപ്പോ കാര്യമില്ലാത്തതാണെങ്കിലും ഞാൻ ചിലപ്പോ മെസ്സേജ് നോക്കി കഴിഞ്ഞപ്പോ പറയും ഈ സമയത്ത്. അല്ല ശരിയാണ്, പക്ഷെ ഇവിടെ എത്തിയപ്പോ ഞാൻ അത് കംപ്ലീറ്റ് ഒഴിവാക്കി. നോക്കാറില്ല. ശരി, ഓൾറൈറ്റ്. ഇനി അടുത്ത ചോദ്യം,
കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന വ്യക്തി ആര്? വെറുപ്പിക്കുന്ന സെൻസിറ്റീവാ. അപ്പൊ എന്തെങ്കിലും കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടോ, അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോനെ സാരല്ല സാരല്ല പറഞ്ഞു ഞാനങ്ങ് മടുക്കും. അതാ, ആരാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി? ഓക്കെ, അത് സമ്മതിച്ചു. മെച്ചുവേർഡ് ആണ്, പോസിറ്റീവ് ആണ്, റൊമാൻറ്റിക് ആണ്, എല്ലാ കാര്യങ്ങളും ഒരു ലൈറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പൊ അതിനകത്ത് കൂടുതൽ വറിയില്ല. നമ്മളൊരു ഡൗൺ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആക്കും. ഡോക്ടർ ആദർശിനെയാണോ ഡോക്ടർ ശ്യാമേനെയാണോ കാണാൻ പോകേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാരും ഡോക്ടർ ആദർശിനെ കാണാൻ പോകാൻ പാടുള്ളൂ. അത് അങ്ങനെ തന്നെ, വർക്കിലായാലും ഡ്രസ്സിങ്ങിലായാലും. അത് നേരത്തെ ജാബറിനെ കൊണ്ട് പറഞ്ഞ പോലെ ഇതുപോലെയുള്ളതാ ഡ്രസ്സിങ്. ഫസ്റ്റ് മിററിൽ പോയി നോക്കും, പിന്നെ എന്റെ അടുത്ത് വന്ന് നോക്കും, എങ്ങനെയുണ്ട്, അത് മാച്ചാണോ ഇത് മാച്ചാണ്. ഞാനാണെങ്കിൽ എന്താണെങ്കിലും നല്ല കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്താലും അത് എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് അതില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. വെൽ പ്ലേഡ്. ഇനി കണ്ടസ്റ്റന്റ്സിന്റെ ടേൺ ആണ്. ആര് ചോദിക്കും? നിങ്ങൾ ആരാണ് ഏറ്റവും നല്ല വായ നോക്കി? ഞാൻ കോളേജിൽ ശ്രീകൃഷ്ണൻ. വെൽ പ്ലേഡ് ബോത്ത് ഓഫ് യു, വെൽ പ്ലേഡ്. താങ്ക് യു. കാക്കുതയിൽ അടുത്ത കപ്പിൾ ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള എടുത്താലോ? അല്ലേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേഡ് ഫോർ ഈച്ച് അതർ സീസൺ 2, കോപവേർഡ് ബൈ എം ഫോർ മാരി.കോം ആൻഡ് ചാക്സൺ കുക്ക്വെയർ. കാക്കുതേ എന്ന ടാസ്കിലാണ് ഞങ്ങളിപ്പോൾ. കാക്കുതേ എന്ന് വെച്ചാൽ ആരാണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ആരാണ് എന്നതാണ് ഇവിടത്തെ ഇന്നത്തെ എന്റർടൈൻമെന്റ് ടാസ്ക്. കാക്കുതേയിൽ ഇനി കളിക്കാൻ എത്തുന്നത് ടീം അറേഞ്ച് മാരേജിലെ കപ്പിളാണ്, സുമിത് ആൻഡ് ഹിമ. തമിഴ് സിനിമയിലെ ഹീറോയിനെ പോലെ ഇല്ലേ, ഹീറോ ഹീറോയിനെ പോലെ ഒരേപോലെ മാച്ചിങ് മാച്ചിങ് ഡ്രസ്. റെഡിയാണോ? ഗ്ലാസ് വെച്ചോ. അതാ വേണോ? ചുറ്റിക്ക് പിടിക്കൂ. ആദ്യത്തെ ചോദ്യം പോവാണ്. കൂട്ടത്തിൽ ഒരു പിരി ലൂസ് ആർക്ക്? അപ്പോ ആണോ? അപ്പൊ തന്നെത്താൻ അടിക്കണ്ടേ? അടിച്ചു. അതെന്തേ, സന്തോഷായിട്ട് കഥ പറയൂ. പറഞ്ഞു പറഞ്ഞു. അല്ല, പിരി ലൂസ് അത് എനിക്ക് ശരിക്കും പിരി ലൂസ് അല്ല, എല്ലാരും കൂടെ എന്നെ ആക്കിയതാണ്. കാരണം ഞാൻ പറഞ്ഞൊക്കെ പൊട്ടത്തരായി പോകും. എന്താ പറഞ്ഞൂടെ, എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പറയാൻ പോകുമ്പോ അതൊക്കെ പൊട്ടത്തരായി പോകും. അയ്യോടാ പാവം. അതുണ്ടല്ലോ മേഡം, നോക്കി ഇവിടെ സൂക്ഷിച്ച ഒരു ഹോൾ കണ്ടു. എവിടെയാ? നോക്കി നോക്കി. എനിക്ക് ഇവിടെ ജന്മന ഒരു ഹോൾ ഉണ്ട്. അത് ആ പിരി പോയിന്റ്. ഞാൻ പറയട്ടെ, അത് ചെറിയ അത് കാരണം പിരി പോയി. പൊട്ടത്തിന് ഞാൻ മേഡത്തിന്റെ അടുത്ത് കാര്യം പറയാം. ഒരു ദിവസം കഥയാണ് കേട്ടാ, സാമ്പാറ് വന്ന ഉടനെ സാമ്പാർ ഉണ്ടാക്കാണ്. അപ്പൊ എന്റെ അമ്മ ഇപ്പൊ വന്നല്ലേ, മരുമോള് വന്നല്ലേ, അപ്പൊ അമ്മായിമ്മക്ക് ഒരു സ്നേഹം കാണിക്കണ പോലെ കാണിച്ചാണോന്ന് അറിയില്ല. മരുമോള് കഷ്ടപ്പെട്ട് അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മായിമ്മ അമ്മ എന്ത് ചെയ്തു, കുറച്ച് ആപ്പിൾ വെച്ച് കൊടുത്തു. മോള് കഴിച്ചോട്ടെ, പുള്ളിക്കാരി അതും വെട്ടിട്ടു സാമ്പാറ്. പക്ഷെ ഒരു കാര്യണ്ട്, കൊള്ളാം. ഇതുപോലെ അങ്ങനെ നീണ്ട് കിടക്കും. ഒരു ദിവസം അതുപോലെ മല്ലിയല മല്ലിലിട്ടു അമ്മ സാമ്പാറില്. അപ്പൊ അമ്മ പറഞ്ഞു, സാമ്പാറില് നീ ഇട്ടോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. മല്ലിലിട്ട്, അതായത് സാധാരണ എല്ലാവരും അരിഞ്ഞാണ്,
ഈ കെട്ടിൽ കൊണ്ടുവന്നത് ഇട്ടിട്ടുണ്ടല്ലോ, സാമ്പാർ ഇളക്കിപ്പോ പൊക്കിയപ്പോ ഈ നൂഡിൽസ് ഒക്കെ പൊങ്ങൂലേ, അമ്മാതിരിയാന്ന് നോക്കിയപ്പോ ഇത്, അങ്ങനത്തെ ചെറിയ ചെറിയ കൂടുതൽ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ സുമിത്തേ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അതെ അതെ, പഠിച്ചു അപ്പൊ തീരും, പഠിച്ചു പഠിച്ചു വരുമ്പോ തീരും. അടുത്ത അടുത്ത ചോദ്യം, അസൂയ കൂടുതൽ ആർക്കാണ്? അസൂയ അല്ല, എനിക്ക് അസൂയയോടൊന്നും ഞാൻ തന്നെ ആലോചിച്ചതുകൊണ്ടിരുന്നതാ ചേട്ടായി മനസ്സിലായി. ആ ചേർത്ത് സുമിത്ര നേരത്തെ അറിയരുത്, എനിക്ക് അങ്ങനെ പെട്ടെന്ന് അറിയില്ല. എല്ലാ കാര്യത്തിലും ഒരു കൂട്ടുകാരുടെ കാര്യങ്ങളായാലും ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ ആയാലും ഷോ അവരൊക്കെ കാണുന്നുണ്ട്, അന്നത് വേണ്ട. ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളില്ലേ, കുഞ്ഞു കുഞ്ഞു വളരെ കുഞ്ഞിതാണ്, അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളുള്ളൂ. ഒരാളങ്ങനെ ഇപ്പൊ സംഭവം എന്തെങ്കിലും പുള്ളിക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം ഫേസ്ബുക്കിൽ കൂടെ, വാട്സപ്പ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കും, ഇതില് ടാറ്റോ അടിച്ചു അത് കാണിച്ചില്ല, അപ്പൊ പറഞ്ഞു എന്തായാലും അത് എന്റെ നെഞ്ചും കൂടി കാണുമല്ലോ ഫ്രണ്ട്സ് ഒക്കെ. ആ ഒരു ഇത് അടുത്ത ചോദ്യം, നിങ്ങളുടെ ഇടയിൽ കൂടുതൽ കെയർ ചെയ്യുന്ന വ്യക്തി ആര്? അത് ഞാൻ വീണ്ടും ഭയങ്കര കെയറിങ് ആണ്. എല്ലാ കാര്യത്തിലും ഇങ്ങനെ, അതുകൊണ്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് ഞാനൊരു പൊട്ടിയാന്ന്. ആളിങ്ങനെ എല്ലാത്തിനും എന്നെ കെയർ ചെയ്യണം പറഞ്ഞ എല്ലാവരും വിചാരിച്ചു ഞാനൊരു പൊട്ടിയാ ഒരു പിരി ലൂസാന്ന്, അങ്ങനെയാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. കൂടെ എനിക്ക് ജീവിതം മൊത്തം വേണമെന്ന് ആഗ്രഹമുണ്ട്, അതല്ല അധികം വിഷമുണ്ടോ? കൊഴപ്പില്ല, സ്നേഹത്തിന് വേണ്ടി ഏതറ്റവും വരെ പോകാൻ തയ്യാറാവുന്ന വ്യക്തി? ഇനി ഏതറ്റം വരെ പോകും കേക്കട്ടെ, ഏതറ്റം വരെ പോകും? സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിൻസിയറിറ്റിയാണ്. സ്നേഹത്തിന്റെ കാര്യത്തില് ഭയങ്കര എന്താ പറയാ, ഇത് തന്നെ എനിക്ക് ഒരു എക്സാമ്പിൾ ആണ്, അതിനൊരു എക്സാമ്പിൾ ആണ്. വെറുതെ പറഞ്ഞൊരു സംഭവമാണ്, ഞാൻ ചെയ്യണം. എപ്പോഴെങ്കിലും ഞാൻ നിനക്ക് വേണ്ടിട്ട് എന്റെ മുഖം എന്റെ നെഞ്ചില് ടാറ്റു ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല ഇതുവരെ. ഇല്ല, എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേട്ടായി ഞാൻ എസ് അടിച്ചാലോ, ഒരാള് മുഖം വരച്ചിട്ട് വരുമ്പോഴാണ് മുഖം എന്നെ കൊണ്ട് പറ്റൂല, എനിക്കറിയാം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ചെയ്ത് അപ്പൊ കിടക്കുന്ന ആളാ. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രഹസ്യം ഒട്ടും സൂക്ഷിക്കാൻ പറ്റാത്ത വ്യക്തിയാര്? ഒന്ന് രണ്ട് മൂന്ന്. ഇതിലെന്താന്നറിയോ, ഒരടി ഇവിടെ അവിടെയുണ്ട്. എന്തേ എനിക്ക് ചെറിയതായിട്ട് പറ്റാറില്ല, പക്ഷെ കൂടുതൽ എനിക്ക് ശരിയാട്ടോ, കൂടുതൽ എനിക്കാ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം, അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ എന്നോട് പറയും, കാരണം ഞാൻ പറഞ്ഞ ആള് മൊത്തം അറിയും. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അത് ആരെങ്കിലും ഇതൊക്കെ കൊണ്ടാണ് ഒരുപിരി ലൂസാന്ന് പറയുന്നത്. നിഷ്കളങ്കമായ ജെന്യുനായ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഹൃദയം. എന്താ സംഭവം അറിയോ, ഈ ഇതിന്റെ ഫസ്റ്റത്തെ ഓഡീഷനൊക്കെ കിട്ടി, അതിനുശേഷം അപ്പൊ ഇത് പോണ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം സംഭവം കിട്ടില്ലെങ്കിൽ ഇങ്ങനെ കാവടി തുള്ളി പോയിട്ട് ഈ കൈയും വീശി വരുന്ന നാണക്കേടല്ലേ. അപ്പൊ ഞാനിത് ആരോടും പറഞ്ഞില്ല, ഫസ്റ്റും കഴിഞ്ഞ് സെക്കൻഡും കഴിഞ്ഞ് തേർഡുമായി കിട്ടി. അപ്പൊ കിട്ടിയപ്പോഴും പറഞ്ഞു, അമ്മ അധികം കൊടുത്തില്ല, ഇത് കിട്ടിന്ന് വിളിച്ചു പറഞ്ഞാലേ ഇനി എന്ത്ല്ല. അപ്പ ഇത് പറയാൻ പറ്റണ്ടല്ലോ, രാത്രി പരവേശം വെള്ളം കുടി, രാത്രി ചേട്ടായി ബാത്റൂമിൽ പോയിട്ട് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പരമാർശൊക്കെ ആയിരിക്കും, ഇതൊന്നല്ല, ഇതൊക്കെ ആരെങ്കിലും പറയണം, ഫ്രണ്ട്സിനോട് പറയാൻ പറ്റണില്ല, ഒന്നും പറയാൻ പറ്റണില്ല. പിന്നെ ഉറക്കത്തിൽ നിന്ന് ഒരു 12 എന്നെ വിളിച്ചു പറയും, കെടുക്കുന്നുണ്ട് ചേട്ടായി നമുക്ക് കിട്ടിയില്ലേ, അയ്യോ ചേട്ടനെ സന്തോഷമില്ല, ഇത് എന്നെ ഇങ്ങനെ പറഞ്ഞു 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 ഓടി. എനിക്ക് ആരോടും പറയാൻ പറ്റില്ല, എനിക്ക് ഒരു കാര്യം എന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല, ഒക്കെ പറയും. ഞാൻ പറയും എക്സ്ട്രാ ഓട്ടം. ഓൾറൈറ്റ്, വെൽ പ്ലേഡ്.
പക്ഷെ കൂടുതൽ എനിക്കാ എനിക്ക് ഞാൻ ഈ അവിടെ അടിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഭ്രാന്താണ് സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടിട്ടെങ്കിൽ എന്നെ വിളിക്കൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയിലും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും നമ്മുടെ ഈ കുഞ്ഞു മുഖം കാണുന്ന ഹിമയുടെ മുഖം കാണുന്ന ഹിമയുടെ മുഖം ഇഷ്ടപ്പെടുന്ന ഹിമ നിങ്ങളുടെ ക്യാരക്ടറിന് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന എല്ലാ സംവിധായകന്മാരും ഹിമ വിളിച്ചിരിക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ മേഡ് ഫോർ ഈച്ച് അദർ കപ്പിൾ ട്രൂലി മേഡ് ഫോർ ഈച്ച് അദർ കപ്പിൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേഡ് ഫോർ ഈച്ച് അദർ സീസൺ 2 കോപവേർഡ് ബൈ mfmarried.com ആൻഡ് ചാക്സൺ കുക്ക്വെയർ ഇനി വേദിയിലേക്ക് വിളിക്കുന്ന അടുത്ത കണ്ടസ്റ്റന്റ് റഫി ആൻഡ് മുംതാസ് റെഡി ഓക്കേ റേഞ്ച് മാനേജറിലെ ടീം ക്യാപ്റ്റനും വൈഫും ആണ് കേട്ടോ അപ്പോൾ വേദി നിൽക്കുന്നത് ചോദിക്കാൻ ആദ്യത്തെ ചോദ്യം ആർക്കാണ് നിങ്ങളിൽ കൂടുതൽ ക്ഷമ അത്ര ക്ഷമ വേണോ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ദേഷ്യമാണ് പെട്ടെന്നൊന്നും മാറത്തില്ല പേഷ്യൻസ് കുറവാണ് ഭയങ്കരമായിട്ട് അടുത്ത ചോദ്യം കൂട്ടത്തിലെ വൃത്തിയില്ലാത്ത വ്യക്തി ആര് അതായത് വൃത്തിയില്ലാത്ത നേരത്തെ പോലത്തെ ചോമിനെ പോലെ കുളിക്കാതെന്നിരിക്കും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഉരിയിട്ട് ഇങ്ങനെ വലിച്ചും കയറി അപ്പം റൂമിന് എവിടെയെങ്കിലും പോയിരിക്കും അപ്പൊ പുള്ളിക്കാരി അവിടെ പോയി എടുത്ത് അത് ഇനി ഡ്രസ്സെല്ലാം ഊരി അതുപോലെ മടക്കി വെക്കുന്ന ഹസ്ബൻഡ് ആരൊക്കെ ഉണ്ട് ഇവിടെ ആണോ ഷൈമ ആണോ ആണോ ഓക്കെ ടീന അടുത്ത ചോദ്യം നിങ്ങളിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ആര് രണ്ടുപേരും തമ്മിൽ അടിച്ചു മുംതാസ് റാഫി കുറിച്ച് പറയും എല്ലാ കാര്യവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയുള്ളൂ നമ്മളെ ഞാൻ ഒരു ഒരു പരിധിവരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കും ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നെഗറ്റീവ് മാത്രമേ കണ്ടുപിടിക്കുള്ളൂ മുംതാസ് കോംപ്ലിക്കേറ്റഡ് അല്ല ഞാനിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോ അതി വെച്ച് നമ്മള് പിന്നെയും കോംപ്ലിക്കേറ്റഡ് എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ അതാണ് ഓൾറൈറ്റ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളിലെ മറവി രോഗി ഏപ്രിൽ ഇത്ര നേരം എടുത്തു ആലോചിക്കാൻ ശരി ഓക്കെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം മുംതാസിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാണ് തെറ്റാണ് ശരി ശരി ഓക്കെ അതെന്താ കാര്യം പറഞ്ഞോ ശ്രദ്ധിക്കത്തില്ല കാര്യങ്ങൾ അതാണ് മറവി ശ്രദ്ധയോടെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഓർത്തിരിക്കുമല്ലോ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ എവിടെയൊക്കെ ചെയ്തിട്ട് ആ ഞാൻ എന്താ കീ എവിടെ വെച്ചു പേഴ്സ് എവിടെ വെച്ചു ഒന്നും ഓർമ്മയില്ല ഇവിടത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ വെളിയിൽ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ശ്രദ്ധയാണ് അല്ല അങ്ങനെ ഇല്ല അടുത്ത ചോദ്യം എപ്പോഴും എക്സ്ക്യൂസസ് പറയുന്ന വ്യക്തി ആര് ഒന്ന് രണ്ട് പറയൂ എന്തെങ്കിലും ഒരു കാര്യം
പെട്ടെന്ന് വേണം എന്ന് പറയാൻ. ഓക്കെ, അപ്പം മിനു ഒരു 8 മണിക്ക് എനിക്ക് പോകണം, റെഡി ആവണം എന്ന് പറഞ്ഞാൽ ചെയ്യും, പക്ഷെ അവളെ 7:30 എണീക്കത്തുള്ളൂ. അതാണ് 8 മണിക്ക് പോകണമെങ്കിൽ അവളെ 7:30 എണീക്കത്തുള്ളൂ. 7:30 എണീറ്റാലും 8 മണിക്ക് ഞാൻ വിടും. ആ വിടും വിടും ഞാനിറങ്ങിപ്പോ അവള് വിടത്തില്ല, ഞാൻ നമുക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ ചാൻസ് ആണ്, കണ്ടെസ്റ്റന്റ്സ് ചോദിച്ചോളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മെച്യൂരിറ്റി ഉള്ള ആൾ ആരാണ്? നേരത്തെ മുംതാസ് പറഞ്ഞു ഭയങ്കര ഇംപൾസീവ് ആണ്, ഭയങ്കര ടെമ്പർ പെട്ടെന്ന് ലൂസ് ചെയ്യും, കോംപ്ലിക്കേറ്റ് ചെയ്യും കാര്യങ്ങൾ. പക്ഷെ അതിനൊക്കെ വിരോധമായിട്ടാണ് ഇപ്പോ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന് ഉത്തരം തന്നിരിക്കുന്നത്. ഒരു പരിധി വരെ ചിന്തിക്കും, ചില മണ്ടത്തരങ്ങൾ ഉണ്ടെങ്കിൽ. നമുക്കറിയാലോ ഇനി രണ്ടുപേരല്ലേ ബാക്കിയുള്ളൂ, ഒരു കപ്പിളല്ലേ ബാക്കിയുള്ളൂ, അലോക് ആൻഡ് റിയ. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരെ വേദിയിലേക്ക് വിടും. ഓക്കേ, അലോക് ആൻഡ് റിയ റെഡിയാണോ? All right, here we go. ഒന്നാമത്തെ ചോദ്യം, ആത്മവിശ്വാസം തീരെ ഇല്ലാത്ത വ്യക്തി ആര്? അലോക്ക് തന്നെയാണോ ഓടിച്ചേ, പുറകോട്ടാണോ ഓട്ടെ? എന്നെ തന്നെ. എന്താ കാര്യം? അല്ല, ഇടയ്ക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്, ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, എപ്പോഴും ഇല്ല, ഇടയ്ക്ക് മാത്രം. അതെ അതെ, കറക്റ്റ്. അല്ല, ആത്മവിശ്വാസം തീരെ കുറവെന്നല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് കിട്ടാറില്ല. അപ്പൊ ആളാണ് മോട്ടിവേറ്റ് ചെയ്യണേ, കൗണ്ട് മച്ചാന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. അതെ, ചീർക്കുകൾ. എന്താ സംഭവം വെച്ചാല്, എല്ലാ കാര്യവും കറക്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ചെയ്തേക്കണത്, പക്ഷെ അതിന് ഭയങ്കര കൺഫ്യൂഷൻ ആണ്, ശരിയാണോ അതോ ഇങ്ങനെ ചെയ്യണോ എല്ലാത്തെ. അത് ഒരു കാര്യമൊന്നുമല്ല, മിക്കപ്പോഴും അതെ, എല്ലാ കാര്യത്തിനും ഭയങ്കര ഡൗട്ടും ഭയങ്കര കൺഫ്യൂഷനും ആയിരിക്കും. എല്ലാം കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക, അതാ പ്രശ്നം. കൂടുതൽ പെർഫെക്റ്റ് ആക്കി വരുമ്പോഴത്തേക്കും കുറച്ച് കുളമായി പോവുകയും ചെയ്യും. കൂടുതൽ സമയം കണ്ണാടിക്ക് മുമ്പിൽ ആരാണ് ചെലവഴിക്കുന്നത്? അത് രക്ഷയില്ല, ഇപ്പൊ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാ. അപ്പോ ഞാൻ ആദ്യം ഡ്രസ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും കുളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വരും, പക്ഷെ എന്താ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിപ്പോടെ കഴിഞ്ഞാല അത് തന്നെ, ഒരു കണ്ണാടി മാറിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് മുടിയൊക്കെ ചെയ്യുക, ക്രീമൊക്കെ ഇട്ടിട്ട് പിന്നെ തിരിച്ചു വരും, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് പിന്നെ ഒന്നുകൂടെ ഞാൻ ചൊന്ന് മാറി എനിക്ക് ചെയ്യണ്ടേ. കഴിയും ഞാൻ ആദ്യം നോക്കിയിട്ട് ഓക്കെ, മുടി സെറ്റ് ചെയ്യും, പിന്നെ ഫേസ് ഒരു ട്രാടി കുറച്ച് ചെയ്യും, അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുത്തു. ഇവിളെ ഇപ്പൊ റെഡി ആയിട്ട് ഞാൻ ഇവിടെ എന്നോട് വിളിക്കും, പെട്ടെന്നോ അവനോട്ട് എന്താ പെട്ടെന്നോ പെട്ടെന്നോ, അതെപ്പോഴും ഉള്ള കേട്ടോ. ഒരു ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട് വെച്ചോളൂ വീട്ടില്, അപ്പൊ തലേ ദിവസം തന്നെ ഇന്ന ഡ്രസ് ഇടണം, നല്ല പ്ലാനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും. പ്ലാനിങ് ഒന്നുമില്ല, അത് ആ നേരത്ത് കൈ കിട്ടണത് എടുത്തിടും, രണ്ട് പ്രാവശ്യം മാറ്റി ഡ്രസ്സിംഗ് എടാ, നീ റൂമിലൊന്ന് ഒളിഞ്ഞു നോക്കിയല്ലേ. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിലെ വഴക്കാളി ആര്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിലയുണ്ട് കേട്ടോ. എന്ത് സംഭവം വെച്ചാല്, പണ്ട് വിരാട്ടിനാണ് വഴക്കാളി, പക്ഷെ ഇപ്പൊ ഞാനാണ് വഴക്കാളി. ചെറിയ കാര്യം മതി, ഭയങ്കര സെൻസിറ്റീവ് ആണ്. കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ അപ്പം മുമ്പ് പറയും. ഞങ്ങള് ഉദാഹരണം പറയുവാണെങ്കില്, ഞങ്ങൾ കസിൻസ് ഒക്കെ അടി അത് ടൂർ പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ ഡബ് സ്മാഷ് ഇതില്ല ഒരു ഗെയിം ഉണ്ടല്ലോ, എന്താ പേര്? ആ ഗെയിം കളിക്കണം. അപ്പൊ എല്ലാരും ഇവള് പറഞ്ഞു 2 മിനിറ്റ് വെക്കാന്ന് പറഞ്ഞു, ഞാൻ 2 മിനിറ്റ് 3 മിനിറ്റ് പറഞ്ഞു, 3 മിനിറ്റ് ടൈം പറഞ്ഞു. കുറച്ച് ഞാൻ ഇവിടെ കാണല്ല, ഞങ്ങളെല്ലാം കളി തുടങ്ങിയപ്പോ ആളെ കാണാം. ഞാൻ നോക്കിയപ്പോ ബാൽക്കണി പോയിട്ട് ഇങ്ങനെ നിക്കണേ വിദൂരത നോക്കിട്ട്, എന്താന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവള്, 2 മിനിറ്റ് മതിയായിരുന്നു, ചെറിയ കാര്യം. അതും പറഞ്ഞു അതങ്ങനെയല്ല സംഭവം. അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് സംസാരിക്കണേ, അപ്പൊ ഞാൻ അതിന്റെ നടുക്ക് നിൽക്കണേ കേട്ടോ, വലിയ ആളെ പോലെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കണേ, ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ആ എത്ര മിനിറ്റ് വേണം, എത്ര മിനിറ്റ് ആവും, ഞാൻ നടുക്കില്ല, ഞാൻ വലിയ നേരത്തെ 2 മിനിറ്റ്. അപ്പൊ അതൊന്നും വേണ്ടി പോവാറിയോ, ഇവിടെ ആർക്കും മനസ്സിലാവില്ല എന്നെ ചീത്തോറാണ്. ഇവിടെ ഞാൻ ചിരിച്ച് സലീം കുമാര മറ്റേതിൽ പറയൂലേ, തല്ലരുത് പാവൂണ്, അതേപോലെയാണ് പറയാം. ചിരിച്ചുണ്ടോ ആൾക്കാരെ ചിരിച്ചോണ്ടിരിക്കണേ,
അടുത്ത ചോദ്യം, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പൊസസീവ് ആയിട്ടുള്ള വ്യക്തി ആര്? അധികമൊന്നുമില്ല, എൻഗേജ്മെന്റ് ഒക്കെ ഉറപ്പിച്ചാൽ ഞാൻ പിന്നെ പറ്റില്ല. ഒരു ഇതുണ്ട് ഇവിടെ അച്ചക്കന്മാരുടെ കുറെ നേരം സംസാരിക്കുമ്പോഴത്തേക്കും അത്രേ ഉള്ളു ചെറുത്. കുറച്ചു അധികം നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പ്രശ്നം ഉണ്ടാവും. ഞാൻ പറയാം, ചെറിയൊരു സംഭവമാണ് വെച്ച്. സംഭവം, ഞാൻ MBA കൊടുക്കുന്ന ടൈമാണ്, കൊച്ചു പയ്യൻ, 21 വയസ്സുള്ള ആ ടൈമിന്. അപ്പൊ ആ ടൈമിന് ഞാൻ 2-3 ദിവസത്തേക്കൊക്കെയാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത് വീട്ടില്. അപ്പൊ അന്ന് ഇവൾക്ക് ചിക്കൻ ബോക്സ് ആണോ അന്നത്തെ ടൈമിന്. അപ്പൊ ഞാൻ പറയാം, ഇന്ന് ഞാൻ വന്നപ്പോ ഇവിടെ പറഞ്ഞു മിന്നോട്ട് കാണാൻ വന്നോ, ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞു. മാറിയെന്ന് അവള് പറഞ്ഞു. അപ്പൊ അത് വിശ്വസിച്ച് ഞാൻ വന്നത്. ഞാനിപ്പോ ബസ്സിൽ ഇങ്ങനെ വന്നിറങ്ങി ബസ് സ്റ്റോപ്പിൽ, അപ്പൊ തന്നെ ഒരു സാധനം നിക്കണിങ്ങനെ കണ്ടപ്പോ തന്നെ മേടിച്ചു. എനിക്ക് വിറ്റുസം പോകണ്ടല്ലേ, ഞാൻ അപ്പൊ തന്നെ അടുത്ത് വന്നിട്ട് അപ്പുറത്ത് തന്നെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ബസ്സിൽ കയറി വീട്ടിൽ. ഞാൻ ചോദിക്കുന്നത്, ടേക്ക് എ പൊസിഷൻസ് പ്ലീസ്. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ബോർ അടിപ്പിക്കുന്ന വ്യക്തി ആര്? അതും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എപ്പോഴും സംഭവം ബോർ അടിപ്പിക്കലല്ല, ഭയങ്കരമായിട്ട് കോമഡി ഒക്കെ പറയും ചില സമയത്ത്. ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി, ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടിയാന്ന്. ഈ അത്രയും കോമഡിയും വളിപ്പൊക്കെ ഒരാള് ഇതുവരെ എന്റെ ലൈഫിൽ പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാൻസ് ആണ്. യെസ്, രേഷ്മ, നിങ്ങൾ തമ്മിൽ ആരാണ് കൂടുതൽ കെയറിംഗ്? ഭയങ്കര കെയറിംഗ് ആണ് ആള്. നമ്മളെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യാനും ഭയങ്കര കെയറിംഗ് ആണോ ആള്. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ കെയർ ചെയ്യും. ഞാനിപ്പോ ഡ്രസ്സൊക്കെ ഒന്ന് ഊരിട്ട് കഴിഞ്ഞാൽ അതുവരെ അവളെടുത്ത് കറക്റ്റ് ആയിട്ട് വെക്കും. അല്ല, അത് കെയറിംഗിന്റെ ഭാഗമാണല്ലോ. അല്ല, അതും എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഭയങ്കര കെയറിംഗ് ആണ്. ഇപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും മിനിയേട്ടാ ആണെന്ന് ഭയങ്കര സ്നേഹം ഉണ്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, സത്യം. താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മൾ ശരിക്കും റിലാക്സ് ചെയ്തു, കുറെ ചിരിച്ചു അല്ലേ. മാത്രമല്ല കുറച്ചുകൂടെ പരസ്പരം അറിയാൻ പറ്റി. കാരണം ഇവിടെ പലപ്പോഴും പല കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഏ ഞാനോ നിനക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നൊരു മൊമെന്റെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് എല്ലാ കണ്ടെസ്റ്റൻസിനെയും ടീംമേറ്റ്സിനെയും ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഇവരെയാണ് കൂടുതൽ ഇഷ്ടം, എനിക്ക് ഇവരെയാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾ മാർക്ക് കൂട്ടിട്ടുണ്ടാവും അല്ലേ ഇതിനുള്ളിൽ തന്നെ. പക്ഷെ കൂടുതൽ കൂടുതൽ എപ്പിസോഡുകൾ കഴിയുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞതിലും മേലെ ഇവരിൽ ഇഷ്ടം പോലെ നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത എപ്പിസോഡ് നമ്മളൊരു വലിയ ടാസ്കിലേക്ക് കിടക്കുകയാണ്. കുറച്ച് അധ്വാനം, നല്ല ടീം സ്പിരിറ്റും അത്യാവശ്യം നല്ല യുക്തിയും ശക്തിയും വേണ്ട ബിഗ് ബിഗ് ടാസ്കിലോട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പുകളാണ് ഇനി ഞങ്ങൾ വെക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു ചെറിയ വാം അപ്പ് ആയിരുന്നു ഇത്. ആൻഡ് വി തറലി എൻജോയ്ഡ് ഇറ്റ്. ഐ ഹോപ്പ് നിങ്ങളും എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. യുവർ വാച്ചിങ് മേഡ് ഫോർ ഈച്ച് അദർ സീസൺ 2, കോ പവർഡ് ബൈ എംഫോമാരി.com ആൻഡ് ജാക്സൺ കുക്ക്വെയർ. ഗുഡ് നൈറ്റ്.